സഹോദരൻ അയ്യപ്പൻ ഇരുപതാം നൂറ്റാണ്ടിൽ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൻ്റെ മുഖഛായ മാറ്റിയ അപൂർവ പ്രതിഭകളിൽ ഒരാളായിരുന്നു സഹോദരൻ അയ്യപ്പൻ സാമൂഹിക പരിഷ്കർത്താവ് വിപ്ലവകാരി കവി യുക്തിവാദി നിയമസമാജികൻ ഭരണകർത്താവ് എന്നിങ്ങനെ ബഹുമുഖ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അപ്പോൾ ഇരുപതാം നൂറ്റാണ്ടിൽ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൻ്റെ മുഖഛായ മാറ്റിയ അപൂർവ പ്രതിഭകളിൽ ഒരാളായിരുന്നു സഹോദരൻ അയ്യപ്പൻ സാമൂഹിക പരിഷ്കർത്താവ് വിപ്ലവകാരി കവി യുക്തിവാദി നിയമസമാജികൻ ഭരണകർത്താവ് എന്നിങ്ങനെ ബഹുമുഖ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഓഗസ്റ്റ് ഇരുപത്തൊന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തൊന്നിനാണ് സഹോദരൻ അയ്യപ്പൻ്റെ ജനനം അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എറണാകുളം ജില്ലയിൽ ചെറായിയാണ് എറണാകുളം ജില്ലയിലെ ചെറായിലാണ് സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് പിതാവ് കൊച്ചാവു വൈദ്യർ പിതാവിൻ്റെ പേര് കൊച്ചാവു വൈദ്യർ എന്നാണ് മാതാവിൻ്റെ പേര് ഉണ്ണൂലി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് പാർവതി എന്നുമായിരുന്നു അപ്പോൾ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് ജന്മസ്ഥലം ചെറായി എറണാകുളം ജില്ല പിതാവിൻ്റെ പേര് കൊച്ചാവ് വൈദ്യർ മാതാവ് ഉണ്ണൂലി പത്നി അതായത് ഭാര്യയുടെ പേര് പാർവതി അദ്ദേഹം അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മാർച്ച് ആറിനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മാർച്ച് ആറിനാണ് അന്തരിച്ചത് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന മുദ്രാവാക്യം മുഴക്കിയ നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ ഇപ്പം ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന മുദ്രാവാക്യം മുഴക്കിയ നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ കർമ്മത്താൽ ചണ്ടാളൻ കർമ്മത്താൽ ബ്രാഹ്മണൻ ഇപ്രകാരം അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ അപ്പോൾ കർമ്മത്താൽ ചണ്ടാളൻ കർമ്മത്താൽ ബ്രാഹ്മണൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ അയ്യപ്പൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനും അദ്ദേഹമാണ് അയ്യപ്പൻ മാസ്റ്റർ എന്നും അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനും സഹോദരൻ അയ്യപ്പനാണ് പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പനാണ് കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന നവോത്ഥാന നായകൻ കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന നവോത്ഥാന നായകനായിരുന്നു സഹോദരൻ അയ്യപ്പൻ നിയമസഭാ അംഗമായിരുന്ന കാലത്ത് അദ്ദേഹം അവതരിപ്പിച്ച മൂന്ന് ബില്ലുകളാണ് മരുമക്കത്തായം തീയ്യ ബില്ല് മക്കത്തായം തീയ്യ ബില്ല് സിവിൽ മാരേജ് ബില്ല് അപ്പം നിയമസഭാ അംഗമായിരുന്ന കാലത്ത് സഹോദരൻ അയ്യപ്പൻ അവതരിപ്പിച്ച മൂന്ന് ബില്ലുകളാണ് മരുമക്കത്തായം തീയ്യ ബില്ല് മക്കത്തായം തീയ്യ ബില്ല് സിവിൽ മാരേജ് ബില്ല് ഈ മൂന്നെണ്ണം കൊച്ചി രാജ്യത്ത് പ്രായപൂർത്തി വോട്ടവകാശം നേടിയെടുക്കാൻ ശക്തമായി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ കൊച്ചി രാജ്യത്ത് പ്രായപൂർത്തി വോട്ടവകാശം നേടിയെടുക്കാൻ ശക്തമായി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക നേതാവായി അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക നേതാവായി അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ സേവിക സമാജം ആരംഭിച്ച നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ അപ്പോൾ ശ്രീനാരായണ സേവിക സമാജം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് സ്വതന്ത്രമായി ചിന്തിക്കുക ധീരമായി ചോദ്യം ചെയ്യുക എന്നു ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പനാണ് അപ്പോൾ സ്വതന്ത്രമായി ചിന്തിക്കുക ധീരമായി ചോദ്യം ചെയ്യുക ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പനാണ് മാവേലി നാടുവാണിയുടെ കാലം എന്ന കവിത രചിച്ച നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പനാണ് മാവേലി നാടുവാണിയുടെ കാലം എന്ന കവിത രചിച്ച നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സഹോദര സംഘം സ്ഥാപിച്ചു അപ്പോൾ സഹോദര സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം ജാതി നശീകരണമാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം ജാതി നശീകരണമാണ് ഇപ്പം മാവേലി നാടുവാണിയിടം കാലം എന്ന കവിത രചിച്ചത് സഹോദരൻ അയ്യപ്പനാണ് സഹോദര സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം ജാതി നശീകരണമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സഹോദരൻ മാസിക തുടങ്ങി അപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സഹോദരൻ എന്നു പറയുന്ന മാസിക തുടങ്ങുന്നത് ഈ മാസികയിലെ പ്രഥമവാക്യം മനുഷ്യരെല്ലാം സഹോദരരാകുന്നു എന്നാണ് അപ്പം ഈ മാസികയിൽ സഹോദരൻ എന്ന് പറയുന്ന മാസികയിലെ പ്രഥമവാക്യം ആദ്യത്തെ വാക്യം മനുഷ്യരെല്ലാം സഹോദരരാകുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചെറായിയിൽ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ചു അപ്പം മിശ്രഭോജനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചെറായിയിൽ ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചെറായില് മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ചത് സഹോദരൻ അയ്യപ്പനാണ് ഇതിനുശേഷം യഥാസ്ഥിതികർ പുലയൻ അയ്യപ്പൻ എന്ന് പേര് വിളിച്ചു അപ്പോൾ യഥാസ്ഥിതികർ പുലേനയ്യപ്പൻ എന്ന് അദ്ദേഹത്തിന് ഇതിനുശേഷം വിളിച്ചു രണ്ടായിരത്തി പതിനേഴിൽ കേരള സർക്കാർ നൂറ് വർഷം ആഘോഷിച്ച സാമൂഹിക മുന്നേറ്റമാണിത് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ കേരള സർക്കാർ നൂറ് വർഷം ആഘോഷിച്ച സാമൂഹിക മുന്നേറ്റമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിന് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ യുക്തിവാദി മാസിക ആരംഭിച്ചു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിൽ ഇരുപത്തെട്ടിൽ തന്നെ യുക്തിവാദി മാസിക അദ്ദേഹം ആരംഭിച്ചു ഇതിൻ്റെ സ്ഥാപക എഡിറ്ററും അദ്ദേഹമായിരുന്നു ഇതിൻ്റെ സ്ഥാപക എഡിറ്ററും സഹോദരൻ അയ്യപ്പനായിരുന്നു യുക്തിവാദി പത്രത്തിൻ്റെ ആപ്തവാക്യമാണ് യുക്തി ഏന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഗണിച്ചതിൽ ലഭിച്ചതല്ലാതിലൊന്നും ലോകവിജ്ഞാന രാഷിയിൽ ഇതാണ് യുക്തിവാദി പത്രത്തിൻ്റെ ആപ്തവാക്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ വേലക്കാരൻ എന്ന് പറയുന്ന പത്രം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തിന്റെ മാതൃകയിലാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തിന്റെ മാതൃകയിലാണ് വേലക്കാരൻ പത്രം ആരംഭിച്ചത് വർഷം ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ എസ് എൻ ഡി പി പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അദ്ദേഹത്തിന് സഹോദരൻ അയ്യപ്പനെ എസ് എൻ ഡി പി പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തു അനാഥക്കുട്ടികൾക്ക് അഭയം നൽകാൻ അദ്ദേഹം സ്ഥാപിച്ച ഭവനമാണ് ആനന്ദഭവനം കുട്ടികൾക്ക് അഭയം നൽകാൻ സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച ഭവനമാണ് ആനന്ദഭവനം അശരണർക്കും അംഗഭംഗം സംഭവിച്ചവരുമായ വനിതകൾക്ക് വേണ്ടി സ്ഥാപിച്ച അഭയമന്ദിരമാണ് ശാന്തി മന്ദിരം അപ്പോൾ അദ്ദേഹം അശരണർക്കും അംഗഭംഗം സംഭവിച്ചവരുമായ വനിതകൾക്ക് വേണ്ടി സ്ഥാപിച്ച അഭയമന്ദിരത്തിൻ്റെ പേരാണ് ശാന്തി മന്ദിരം സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെറായിയാണ് സഹോദരൻ അയ്യപ്പൻ സ്മാരകം ചെറായിയിലാണ് സ്ഥിതി ചെയ്യുന്നത് സഹോദരൻ അയ്യപ്പൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് സഹോദരൻ അയ്യപ്പൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് റാണി സന്ദേശം അഹല്യ പരിവർത്തനം ഉജ്ജീവനം റാണി സന്ദേശം അഹല്യ പരിവർത്തനം ഉജ്ജീവനം ഇതാണ് സഹോദരൻ അയ്യപ്പൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ താങ്ക്